മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തെ ഗണിത ക്ലബ്ബ് ഓഗസ്റ്റ് മാസത്തിൽ രൂപീകരിക്കുകയുണ്ടായി. കോവിഡിൻ്റെതായ സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗണിത ക്ലബ്ബുകളുടെ പ്രവർത്തനം കുട്ടികളിൽ ഗണിതശാസ്ത്ര അവബോധം വളർത്തുന്നതിന് സഹായിക്കുന്നു. ഗണിത ക്ലബ്ബുകൾ ക്ലാസ് മുറിക്ക് അപ്പുറത്തുള്ള ഗണിതത്തിന് ജീവൻ നൽകുന്നു. മറ്റ് ക്ലാസ്സിൽ നിന്നുള്ള സമപ്രായക്കാരുമായി പ്രവർത്തിക്കുന്നത് കുട്ടികളെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ ഗണിതശാസ്ത്ര താല്പര്യം വളർത്താനും സഹായിക്കുന്നു. കൂടാതെ സ്വയം പഠനശീലം വളർത്താനും സഹായിക്കുന്നു. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതാശയ അവതരണം, ഗണിതശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള അവതരണം എന്നീ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. കൂടാതെ ഗണിത ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഗണിതാശയങ്ങളെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗണിത ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഏറ്റവും പ്രഗത്ഭരായ മാത്തമാറ്റീഷ്യന്മാരിൽ ഒരാളായ ശ്രീനിവാസ രാമാനുജന്റെ ഒരു ബയോഗ്രാഫി എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക്. 2012 ഡിസംബർ മാസം അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന എമറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തമുണ്ടായി. വർഷങ്ങളോളം നീണ്ടുവന്ന ഗവേഷണങ്ങൾക്കൊടുവിൽ ആ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത മാത്തമാറ്റീഷ്യൻ കം ഊണോയും അദ്ദേഹത്തിൻ്റെ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തം നടത്തിയത്. അവർ സത്യത്തിൽ ഒരു യൂണിക്കായ ഫോർമുല കണ്ടെത്തുകയായിരുന്നു. ഈ ഫോർമുലയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതുപയോഗിച്ച് ഗവേഷകർക്ക് ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നതാണ്. വിശ്വസനീയം എന്ന് തന്നെ പറയാം. അവർ ഈ കണ്ടെത്തലിലേക്ക് എത്താൻ സാധിച്ചത് ഒരു വ്യക്തിയുടെ ഒരു പാരഗ്രാഫ് ഇക്വേഷൻ മാത്രമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പോട് ജീവിച്ചിരുന്ന ഇന്ത്യൻ മാത്തമാറ്റിക്ഷ്യനായ ശ്രീനിവാസ രാമാനുജൻ. ലോകചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം വ്യത്യസ്തനായ ഒരു മാത്തമാറ്റിക്ഷ്യൻ ഉണ്ടായി കാണില്ല. കുറച്ച് വർഷങ്ങളെ കൊണ്ട് തന്നെ അയാൾ എഴുതിക്കൂട്ടിയ പല സമവാക്യങ്ങളും ലോകചരിത്രത്തിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റുന്ന പല തിയറികളുമായി മാറുകയായിരുന്നു. സ്ട്രിംഗ് തിയറിയും മൾട്ടി ഡൈമെൻഷണൽ ഫിസിക്സും ഒക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം. ബയോഗ്രാഫി. മുഴുവൻ പേര് ശ്രീനിവാസ രാമാനുജ അയ്യങ്ങാർ. അച്ഛൻ ശ്രീനിവാസ അയ്യങ്ങാർ ഒരു തുണിക്കടയിൽ കണക്കെഴുത്തിപ്പുകാരനായിരുന്നു. അമ്മ കോമളത്തമ്മാൾ. അദ്ദേഹത്തിന് താഴെ 5 മക്കൾ കൂടി ഉണ്ടായിരുന്നു. കുംഭകോണം എന്ന സ്ഥലത്ത് ശാരിംഗവാണി ക്ഷേത്രത്തിന് അടുത്തായിരുന്നു രാമാനുജൻ താമസിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഒരു മ്യൂസിയമായി സൂക്ഷിച്ചു വരുന്നു. പഠനകാലത്ത് കണക്കിനോടായിരുന്നു പ്രിയം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടും പ്രാഥമിക മാർഗം കൈമുതലാക്കി സ്കോളർഷിപ്പ് നേടിയെടുത്തു. 1904 കുംഭകോണം ഗവൺമെൻറ് കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങി. ഗണിതത്തോടുള്ള പ്രിയം മറ്റ് സബ്ജക്റ്റുകളിൽ തോൽക്കാൻ ഇടയാക്കി. അതിനാൽ സ്കോളർഷിപ്പ് നഷ്ടമായി. 1906 മദ്രാസിലെ പഞ്ചായപ്പ കോളേജിൽ പഠനം തുടങ്ങി. അന്നും ഇതുതന്നെയായിരുന്നു നടന്നത്. ഗണിതത്തോടുള്ള പ്രിയം കാരണം ആ സ്കോളർഷിപ്പ് നഷ്ടമായി. അതോടുകൂടി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേരണമെന്ന ആഗ്രഹം ഇല്ലാതായി. 1909 ജൂലൈ 14 അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു. ജാനകിയാണ് വിവാഹം കഴിച്ചത്. അന്ന് അവൾക്ക് 10 വയസ്സായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ 6000 സങ്കീർണ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന GH തറിച്ച സിനാപ്സ് എലമെൻറ്റ് റിസൾട്ട് ഓഫ് പ്യുവർ മാത്തമാറ്റിക്സ് എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങളും പ്രവണതകളും ഒന്നും അറിയാഞ്ഞ അദ്ദേഹം അതിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. അക്കാലത്താണ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി നിലവിൽ വരുന്നത്. 1912 മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ട് സെക്ഷനിൽ ജോലി ലഭിച്ചു. മുൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി ഡോക്ടർ ഗിൽബർട്ട് ബൂഗൽ തുടർ പഠനത്തിനായി അദ്ദേഹത്തെ സഹായിച്ചു. ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡിക്ക് രാമാനുജൻ ഒരു കത്ത് അയച്ചു. അതിലുണ്ടായിരുന്നു ആരാണ് രാമാനുജനെന്നും എന്താണ് രാമാനുജൻ്റെ കഴിവ് എന്നും. അത് മനസ്സിലാക്കിയ ഹാർഡി രാമാനുജനെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. ലണ്ടനിൽ വെച്ച് അദ്ദേഹം ഒരുപാട് തിയറികൾക്കും ഇക്വേഷനുകൾക്കും രൂപം നൽകി. 1919 ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു. മരണശൈലിയിലും അദ്ദേഹം ഒരുപാട് ഇക്വേഷൻസ് ഫോം ചെയ്തു. 1920 ഏപ്രിൽ 26 അദ്ദേഹം ഈ ലോകത്തോടു കൂടെ പറഞ്ഞു. ഗണിത ലോകത്ത് ഭാരതത്തിന്റെ പ്രശസ്തി ഉയർത്തിപ്പിടിച്ച പ്രശസ്തനായ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഗണിത ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസ രാമാനുജൻ. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ആളാണ് ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്ന ശ്രീനിവാസ രാമാനുജൻ.
ഗണിതത്തിൽ കാര്യമായ വിദഗ്ധ ശിക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാ സിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങിയ ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. സ്കൂളിൽ വെച്ച് ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും അദ്ദേഹം ഗണിത പഠനം തുടർന്നു. സ്കോളർഷിപ്പിൻ്റെ സഹായത്തോടെ 1904 കുംഭകോണം ഗവൺമെൻറ് കോളേജിൽ ചേർന്നു. ഗണിതത്തിൽ മാത്രമായിരുന്നു അപ്പോഴും ശ്രദ്ധ. 1906 മദ്രാസ് പച്ചയ്യപ്പാസ് കോളേജിൽ ചേർന്നെങ്കിലും അവിടെയും കണക്കൊഴുകി മറ്റു വിഷയങ്ങളിൽ തോൽക്കുകയും മദ്രാസ് സർവകലാശാലയിൽ ചേരുകയെന്ന സ്വപ്നം പൊലിയുകയും ചെയ്തു. ഗണിതശാസ്ത്രത്തിലെ സങ്കീർണ പ്രശ്നങ്ങൾ അടങ്ങിയ GS കാർ രചിച്ച സിനോപ്സിസ് ഓഫ് എലിമെൻ്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം രാമാനുജൻ്റെ പക്കലുണ്ടായിരുന്നു. സങ്കീർണമായിരുന്ന ഈ പ്രശ്നങ്ങൾ ഗണിതശാസ്ത്ര മേഖലയിലെ പുതിയ പ്രവണതകളോ മുന്നേറ്റങ്ങളോ ഒന്നും അറിയാതെ രാമാനുജൻ ഒന്നൊന്നായി പരിഹരിച്ചു പോന്നു. അവ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെ പുതിയ ഗണിത ശ്രേണികൾ ഒന്നൊന്നായി രാമാനുജൻ കണ്ടെത്തി. പൈയുടെ മൂല്യം 8 സ്ഥാനം വരെ കൃത്യമായി നിർണ്ണയിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു. 1912 ജനുവരി 12 രാമാനുജന് മദ്രാസ് അക്കൗണ്ടൻസ് ജനറൽ ഓഫീസിൽ ഗുമസ്തനായി ജോലി കിട്ടി. അവിടുത്തെ പോട്ട് ട്രസ്റ്റ് ചെയർമാൻ സർ ഫ്രാൻസിസ് സ്പ്രിങ്ങും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി ഡോക്ടർ ഗിൽബർട്ട് വാക്കറും ഉന്നത പഠനത്തിന് സഹായവുമായി എത്തി. അവരുടെ പ്രേരണയാൽ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന കേംബ്രിഡ്ജിലെ GH ഹാർഡിക്ക് രാമാനുജൻ അയച്ച കത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. ശ്രീനിവാസ രാമാനുജൻ, വളരെ പ്രശസ്തനായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 125 ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ലോകം മുഴുവൻ 2012 ഗണിത വർഷമായി ആചരിച്ചത്. ഈ വർഷം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു പോരുന്നു. ഭാരതം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായിരുന്ന ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. പ്രജ്ഞത്തിന്റെയും ജന്മവാസനയുടെയും മികവിൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിന് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രാഗൽഭ്യം കാട്ടി. 1887 December 22 തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ചു. അച്ഛൻ കുപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ, അമ്മ കോമളത്തമ്മാൾ. സ്കൂളിൽ വെച്ച് ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം. അതിനാൽ തന്നെ പഠനകാലത്ത് ഗണിതത്തിൽ എന്നും മുന്നിലായിരുന്നു അദ്ദേഹം. സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ കുംഭകോണത്തെ സ്കൂളിൽ ചേർന്ന അദ്ദേഹം ഗണിതത്തോട് മാത്രമുള്ള അതീവ ശ്രദ്ധ മൂലം മറ്റു വിഷയങ്ങൾ തോൽക്കുകയുണ്ടായി. അതിനാൽ കോളേജ് പഠനം തുടരാനായില്ല. ഔദ്യോഗികമായി പഠനം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹം നോട്ടുബുക്കുകളിൽ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സ്വയം ഗവേഷണങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭയാണ് ശ്രീനിവാസ രാമാനുജൻ. അനന്തതയെ അറിഞ്ഞവൻ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ റോബർട്ട് കനീഞ്ചർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ രാമാനുജ സംഖ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്ന സംഖ്യ 1729. അത് 2 പോസിറ്റീവ് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഒന്നാമത്തെ രീതിയാണ് ഇത്. 10³ + 9³. 10³ എന്ന് പറയുന്നത് 1000 ആണല്ലോ. ഇനി 9³ = 729. അപ്പം ഇത് രണ്ടോടി പ്ലസ് ചെയ്താൽ 1729 കിട്ടുന്നു. ഇനി രണ്ടാമത്തത് 12³ + 1³. 12³ എന്ന് പറയുന്നത് 1728 ആണ്. 1³ 1 തന്നെയാണല്ലോ. ഇപ്പം ഇത് രണ്ടും കൂട്ടിയാലും നമുക്ക് 1729 കിട്ടും. ഇത്തരത്തില് 2 പോസിറ്റീവ് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഖ്യയും ഇതുപോലെ 2 വ്യത്യസ്ത രീതിയിൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാൻ കഴിയില്ല. ഇതിനെക്കാട്ടിലും ചെറിയ സംഖ്യകളെയും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇനി അതിന് മുകളിലേക്കുള്ള സംഖ്യകളോ പറ്റിയായിരിക്കും. ഇനി ഈ സംഖ്യയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ 1729 അക്കത്തുക എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ ഈ 19 തിരിച്ചിട്ട് അതിനെ 91 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1729 കിട്ടും. നമസ്കാരം, ഞാൻ രവികൃഷ്ണ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മികച്ച ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജനെ കുറിച്ചാണ്.
തമിഴ്നാട്ടിലെ ഈറോഡിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ 1887 December 22 ഉപ്പുസ്വാമിയുടെയും കോമളത്തമ്മയുടെയും മകനായി രാമാനുജൻ ജനിച്ചു. സ്കൂളിൽ വെച്ചു തന്നെ രാമാനുജന്റെ പ്രിയ വിഷയമായിരുന്നു ഗണിതം. തുടർന്ന് സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ 1904 കുംഭകോണം ഗവൺമെന്റ് കോളേജിൽ ചേർന്നു. ഗണിതത്തിൽ മാത്രമായിരുന്നു രാമാനുജന്റെ ശ്രദ്ധ, അതിനാൽ മറ്റു വിഷയങ്ങളിൽ തോറ്റു. അതുകൊണ്ട് സ്കോളർഷിപ്പ് നഷ്ടമായി. പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന കേംബ്രിഡ്ജിലെ GH Hardy രാമാനുജൻ അയച്ച കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. 1914 April 14 രാമാനുജൻ ലണ്ടനിലെത്തി. ഹാർഡി തന്നെയായിരുന്നു ഗുരുവും വഴികാട്ടിയും സുഹൃത്തുമെല്ലാം. അടിസ്ഥാന വിദ്യാഭ്യാസമില്ലായിരുന്നിട്ടും പ്രവേശന ചട്ടങ്ങളിൽ ഇളവ് നൽകി 1916 March 16 കേംബ്രിഡ്ജ് സർവകലാശാല രാമാനുജനെ ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി. ഡോക്ടറേറ്റിന് തുല്യമാണ് ഈ ബിരുദം. 1918 February 18 റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു. മരണത്തോട് മല്ലിടുമ്പോഴും പുതിയ ഗണിത രഹസ്യങ്ങൾ രാമാനുജൻ തേടിക്കൊണ്ടിരുന്നു. മരണശൈലിയിൽ കിടന്നു വികസിപ്പിച്ച പ്രമേയങ്ങൾ അദ്ദേഹം ഹാർഡിക്ക് അയച്ചു കൊടുത്തു. രാമാനുജന്റെ നോട്ട്ബുക്കിലെ സിദ്ധാന്തങ്ങൾ പലതും മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലെ പുതിയ സൂചകങ്ങൾ വെച്ച് ഗണിത ശാസ്ത്രജ്ഞർ പുതിയ തിയറങ്ങൾ വികസിപ്പിച്ചു. രാമാനുജന്റെ നോട്ട്ബുക്കിലെ 3254 കുറിപ്പുകൾ വികസിപ്പിച്ച ബ്രൂസ് സീബർഗ് 20th century ഉത്തരാർദ്ധനത്തിൽ അവ 12 വാല്യങ്ങളായാണ് പ്രസിദ്ധീകരിച്ചത്. ചെന്നൈയിലെ റോയപുരത്ത് ഇപ്പോൾ രാമാനുജൻ മ്യൂസിയം പ്രവർത്തിക്കുന്നു. 1993 അത് സ്ഥാപിക്കപ്പെട്ടത്. ഗണിതശാസ്ത്രത്തിൽ ഗുണനങ്ങളെ കുറിച്ചുള്ള മേഖലയാണ് രാമാനുജന്റെ സംഭാവനകളിൽ അധികവും. ഗുഡ് മോർണിംഗ് ടു മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ടുഡേ ഐ ആം ടെല്ലിംഗ് അബൌട്ട് ശ്രീനിവാസ രാമാനുജൻ ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഐ ആം അഭിയ ലൗസൻ ഫ്രം 8A. ശ്രീനിവാസ രാമാനുജൻ ബോൺ ഓൺ 22 December 1887 ഇൻ യൂറോപ്പ്. ഹിസ് പാരന്റ്സ് ഇസ് കെ ശ്രീനിവാസ അയ്യങ്കർ ആൻഡ് കോമള തമ്മിൽ. His wife is Janaki Ammal. Srinivas Ramanujan was a world renowned Indian mathematician. He is also known as the man who knew infinity. His birth is being celebrated as National Mathematics Day. He was an outstanding mathematician, lived just for 32 years, but during short lifespan he introduced many useful theorems in mathematics. Definitely we can say that Srinivas Ramanujan was a mathematical genius in the world. He made numerous contributions in several areas of mathematics, especially number theories and infinite series. Srinivasa Ramanujan's contribution to the world of mathematics. At an early age of 12, he invented his own method of solving quadratic equation. It was a general quadratic equation. Greetings to all. My name is Christian Murgis. I am studying in 9th standard of Marthoma Higher Secondary School, Sungatra. Do you know who invented zero? Here I am showing you a video presentation on the great Indian mathematician and astronomer Aryabhatta. Let's see the video.